ഓക്കെ ഗായ്സ്, സ്റ്റോമിസ് ഗെയിമിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും തന്നെ സ്വാഗതം. അപ്പം നമ്മളിന്നിരിക്കുന്നത് നമ്മുടെ സിറ്റിനെ നടക്കുന്നതിനെയാണ് ഗായ്സ്. അപ്പം നമ്മുടെ മെക്ലാറിന് അവിടെ കിടക്കുന്നൊക്കെ തന്നെയുണ്ട്, പേജിൻ്റെ മെക്ലാറിനൊക്കെ തന്നെയാണ്. ഓക്കെ, അപ്പം നമ്മൾ രാവിലെ ഡ്രിങ്ക് ഒക്കെ തന്നെ അടിച്ച് ഇങ്ങോട്ട് ഇരിക്കുകയൊക്കെ തന്നെയായിരുന്നു. അപ്പം കഴിഞ്ഞ ദിവസം നമുക്ക് ഇന്നലെ ഒരു കോളൊക്കെ തന്നെ കിട്ടി. അപ്പം നമ്മുടെ ലെസ്റ്ററിൻ്റെ കോളായിരുന്നു നമുക്ക് കിട്ടി. അപ്പോൾ ലെസ്റ്റർ എൽ റൂബിയോൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് ഒരു സ്ഥലത്ത് നിന്ന് ആക്സിഡൻ്റ് ഒക്കെ തന്നെ ആയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നാണ് നമ്മുടെ ലെസ്റ്റർ നമ്മളെ വിളിച്ചതൊക്കെ തന്നെ. അപ്പോൾ ലെസ്റ്റർ നമ്മളെ വിളിച്ചിട്ട് പറഞ്ഞ് നമ്മൾ ലെസ്റ്റർ അവിടെ ആപത്തിലൊക്കെ തന്നെ നമ്മളോട് ഉടനെ ചെല്ലണം എന്നൊക്കെ തന്നെ പറഞ്ഞ് നമ്മൾ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ചെന്നു. ചെന്ന് നോക്കുമ്പോൾ ലെസ്റ്റർ അവിടെ ഒരു കാറൊക്കെ തന്നെ ആക്സിഡൻ്റ് ആയി കിടക്കുന്നു. അങ്ങനെയാണ് ലെസ്റ്റർ നമ്മളോട് പറയുന്നത്. അന്ന് നമ്മൾ എൽ റൂബിയോൻ്റെ സ്ഥലത്ത് പോയി, അന്ന് നമ്മൾ കായപ്പെരിക്കോ ഐലൻഡിൽ പോയിട്ട് കായപ്പെരിക്കോ ഐലൻഡിൽ ഒരു വാൾട്ടൊക്കെ തന്നെ തുറന്ന് നോക്കുമ്പോൾ ലെസ്റ്ററും എൽ റൂബിയും തമ്മിലുള്ള ഫോട്ടോസൊക്കെ തന്നെ എന്തൊക്കെ ഡീലൊക്കെ തന്നെ ഉറപ്പിക്കുന്ന ഫോട്ടോസൊക്കെ തന്നെ നമ്മൾ കണ്ടിരുന്നു. അതൊക്കെ തന്നെ ഫുള്ള് ഫേക്കായിരുന്നു എന്ന് ലെസ്റ്റർ നമ്മളോട് ഇന്നലെ പറഞ്ഞു. അങ്ങനെ ലെസ്റ്ററിനെ നമ്മൾ സേവ് ചെയ്ത് നേരെ കൊണ്ടുപോയി നമ്മുടെ സീക്രട്ട് ബേസിൽ കൊണ്ടുപോയി ആക്കിയിട്ടൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അന്നേരമായിരുന്നു നമുക്ക് പെട്ടെന്ന് വേറൊരു കോളൊക്കെ തന്നെ വരുന്നത്. അത് നമ്മുടെ മിലിറ്ററിയിലെ സോൾജേഴ്സാണ് നമ്മൾ വിളിച്ചത്. മിലിറ്ററി കേണലിൻ്റെ നേരെ ഒരു അറ്റാക്ക് ഒക്കെ തന്നെ, അതായത് മിലിറ്ററിൻ്റെ കോൺവോയ്ക്ക് നേരെ ഒരു അറ്റാക്ക് ഒക്കെ തന്നെ ഉണ്ടായിട്ട് മിലിറ്ററി കേണലിൽ ആരൊക്കെയോ ചേർന്ന് പിടിച്ചോണ്ടൊക്കെ തന്നെ പോയിന്നൊക്കെ തന്നെ. അപ്പോൾ അതിൻ്റെ പുറകിൽ നമ്മുടെ എൽ റൂബിയോൻ്റെ സഹായിയൊക്കെ തന്നെയാണ് നമുക്ക് പിടുത്തമൊക്കെ തന്നെ കിട്ടി. നമ്മുടെ സിറ്റിയിലൊക്കെ തന്നെ ഉണ്ടായിരുന്ന എൽ റൂബിയോനെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഒരുത്തനൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അവനായിരുന്നു ഒക്കെ തന്നെ ചെയ്തുകൊണ്ടിരുന്ന നമുക്ക് പിടുത്തമൊക്കെ തന്നെ കിട്ടി. നമ്മൾ ഉടനെ തന്നെ അവനെ പോയി പിടിച്ചിട്ടൊക്കെ തന്നെ വന്ന് നമ്മുടെ മിലിറ്ററി കേണലിൻ്റെ ലൊക്കേഷൻ നമ്മൾ കണ്ടുപിടിച്ച് അങ്ങനെ നമ്മുടെ മിലിറ്ററി കേണൽ നമ്മൾ സേവ് ഒക്കെ തന്നെ ചെയ്തായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് വണ്ടീൻ്റെ ഡെലിവറി ഒക്കെ തന്നെ എടുത്ത് നമ്മുടെ ഷോറൂമിലോട്ട് കൊണ്ടുവന്നിട്ടൊക്കെ തന്നെ ഉണ്ടായിരുന്നിട്ട് ഗൈസ്. അപ്പോൾ ഇന്ന് നമുക്ക് രാവിലെ തന്നെ കുറച്ച് ഡെലിവറി ഒക്കെ തന്നെ ചെയ്യാനൊക്കെ തന്നെയുണ്ട്. അതിനാണ് നമ്മൾ ഷോറൂമിലോട്ട് വന്നത്. അപ്പോൾ എൽ റൂബിയുടെ സഹായിനെ നമ്മൾ പിടിച്ചിട്ടൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് എന്തായാലും ഡെലിവറിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ നോക്കാം. എൽ റൂബിയുടെ സഹായിനെ നമ്മൾ പിടിച്ചിട്ട് ഇന്നലെ നമ്മുടെ സീക്രട്ട് ബേസിലോട്ടാണ് കൊണ്ടുപോയി ആക്കിയതൊക്കെ തന്നെ. അവിടെ കൊണ്ടുപോയിട്ട് നമ്മൾ ടോർച്ചറൊക്കെ തന്നെ ചെയ്ത് അവനെ കൊണ്ട് സത്യമൊക്കെ തന്നെ പറയിച്ചാണ് നമ്മുടെ മിലിറ്ററിൻ്റെ സോൾജിയറിൻ്റെ, അതായത് നമ്മുടെ മിലിറ്ററി കേണലിലെ ലൊക്കേഷനൊക്കെ തന്നെ നമ്മൾ കണ്ടുപിടിച്ച് മിലിറ്ററി കേണൽ സേവ് ചെയ്തുകൊണ്ടൊക്കെ തന്നെ വന്നിരിക്കുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ വണ്ടികളെല്ലാം തന്നെ ഇവിടെ ഉണ്ടോട്ടോ. അപ്പോൾ നമ്മളിന്നിപ്പോൾ കുറേ വണ്ടിയൊക്കെ തന്നെ ഇന്ന് ഇവിടുന്ന് എക്സ്പോർട്ടൊക്കെ തന്നെ ചെയ്തുകൊണ്ട് പോവുകയൊക്കെ തന്നെയാണ്. കുറേയൊക്കെ തന്നെ ഇന്ന് ഡെലിവറിയൊക്കെ തന്നെ ചെയ്യുകയൊക്കെ തന്നെ വേണം ഗൈസ്. അപ്പോൾ നിങ്ങൾ എനിക്ക് ഒരു ഹെൽപ്പും കൂടെ ചെയ്യണം ഗൈസ്. അപ്പോൾ എല്ലാവരും തന്നെ ഇത് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റ് സെക്ഷനിൽ ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട്. ഈ ഗെയിമിൻ്റെ ഇതൊരു മാരക ഗെയിമാണ്, മെറ്റാവേഴ്സ് ഗെയിമൊക്കെ തന്നെയാണ്. നിങ്ങൾക്കും നമുക്കും ഒരുമിച്ച് കളിക്കാൻ വരുന്നത്, അതായത് ഇത് കുറേ യൂട്യൂബേഴ്സ് ഇപ്പോൾ ഈ ഗെയിം കളിക്കുന്നുണ്ട്. അതേപോലെ കുറേ നിങ്ങളെപ്പോലത്തെ കുറേ സബ്സ്ക്രൈബേഴ്സൊക്കെ തന്നെ ഇതിനകത്ത് കയറുവാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് ഇതിനകത്ത് റൂമൊക്കെ തന്നെ ക്രിയേറ്റ് ചെയ്ത് കുറേ ഗെയിംസൊക്കെ തന്നെ ഡെത്ത് മാച്ചൊക്കെ തന്നെ കളിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് എങ്ങനെ കളിക്കണോ അതേപോലെ നിങ്ങൾക്ക് കളിക്കുക. ഇതിനകത്ത് ഈ ഗെയിം ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഗെയിംസ് ഇതിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറേ റിവാർഡ്സും കിട്ടുന്ന ഗെയിമുണ്ട്, ഗെയിം കളിച്ച് ക്യാഷൊക്കെ തന്നെ ഏൺ ചെയ്യാൻ പറ്റുന്ന കുറേ റിവാർഡ്സ് കിട്ടുന്ന ഗെയിംസും ഇതിനകത്തുണ്ട്. അപ്പോൾ എല്ലാവരും തന്നെ ഉടനെ തന്നെ ഈ ഗെയിം കയറി ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, എല്ലാവരും തന്നെ ഉടനെ തന്നെ ഈ ഗെയിം കയറി ഡൗൺലോഡ് ചെയ്യുക. അങ്ങനെ കൊണ്ടുപോകേണ്ട വണ്ടീൻ്റെ ഡീറ്റെയിൽസ് മൊത്തം പിന്നെ നമുക്ക് തന്നിട്ടൊക്കെ തന്നെയുണ്ട്. അങ്ങനെ പിന്നെ ഇത് കൊണ്ടുപോകുന്ന വണ്ടികളൊക്കെ തന്നെ ബാക്കിലൊരു നമ്മുടെ ഈ ഷോറൂമിൻ്റെ ബാക്കിൽ ട്രക്കൊക്കെ തന്നെ നിർത്തി അതിനകത്തോട്ട് കയറ്റിയിട്ടുണ്ട്. 5 വണ്ടികൾ നമ്മൾ കയറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 6-ാമത്തെ വണ്ടി, അത് നമ്മുടെ ഈ ക്രെറ്റയാണ് കേട്ടോ നമ്മൾ ഇനി കയറ്റാൻ പോകുന്നത്. അപ്പോൾ എല്ലാം തന്നെ SUV വണ്ടികളാണ് നമ്മളിന്ന് ഡെലിവറി ഒക്കെ തന്നെ ചെയ്യേണ്ടത്. ഓക്കെ ഗൈസ്, അപ്പോൾ പിന്നെ നമ്മൾ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, ഒരു സീരിയസ് ആയിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വണ്ടികൾക്കൊന്നും തന്നെ ഇപ്പം നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി ക്ലിയറൻസ് കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മളെന്തായാലും ഇല്ലീഗലായിട്ടാണ് ഈ വണ്ടികളെല്ലാം തന്നെ എക്സ്പോർട്ട് ചെയ്യാൻ പോകുന്നതെന്നാണ് നമ്മുടെ പിന്നെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തായാലും നന്നായി സൂക്ഷിക്കണം, കാരണം പോലീസിൻ്റെ കയ്യിൽ പെടാണ്ട് നമ്മൾ നോക്കണം. പോലീസിൻ്റെ കയ്യിൽ പെട്ട് കഴിഞ്ഞാൽ അത് വലിയ സീനൊക്കെ തന്നെയാണ്, നമുക്ക് നല്ല പൈസ നഷ്ടം വരും. ഈ വണ്ടികളെങ്ങനെ പോലീസ് പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ നല്ല പൈസ നഷ്ടം വരും. അപ്പോൾ എന്തായാലും ചെക്കിങ്ങിലും തന്നെ പെടാണ്ട് വേണം നമുക്കിത് ബയ്യേഴ്സിൻ്റെ കയ്യിലോട്ട് എത്തിക്കണം എന്നാണ് പിന്നെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബയ്യേഴ്സിൻ്റെ ലൊക്കേഷൻ ഇവിടുന്ന് തന്നെ നല്ല ദൂരമൊക്കെ തന്നെയുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും മേലത്തെ സൺ റൂഫൊക്കെ തന്നെ ജസ്റ്റ് അടച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് തന്നെ സേഫ് ആയിട്ട് തന്നെ പോവാം. ഓക്കെ, വണ്ടികളെല്ലാം തന്നെ നമ്മൾ നേരെ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇത് ഇവിടെ നിൽക്കുന്നൊക്കെ തന്നെയുണ്ട്. എല്ലാ വണ്ടികളൊക്കെ തന്നെ നമ്മൾ സെറ്റായിട്ട് പൊളിയായിട്ടൊക്കെ തന്നെയാണ് നമ്മൾ കൊണ്ടുപോകുന്നത് കേട്ടോ ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതൊന്നും കൂടി അങ്ങ് കയറ്റാം. ഇത് ഓക്കെ, 4-വീൽ ഡ്രൈവ് ഒന്നും തന്നെ അല്ലാത്തതുകൊണ്ട് തന്നെ നമ്മുടെ ക്രെറ്റ പിന്നെ 4-വീൽ ഡ്രൈവ് ഒന്നും തന്നെ അല്ലല്ലോ, അതാണ് കയറാനൊരു ബുദ്ധിമുട്ടൊക്കെ തന്നെ. ഓക്കെ ഗൈസ്, അപ്പോൾ അങ്ങനെ നൈസായിട്ട് ഇത് നമ്മുടെ ട്രക്കിലോട്ട് എല്ലാ വണ്ടികളും കയറ്റി സെറ്റാക്കിയിട്ടൊക്കെ തന്നെയുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടിയിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങാം കേട്ടോ. സെറ്റ് ഗൈസ്, നമ്മൾ വണ്ടിയിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനി എന്തായാലും ട്രെയിലറൊക്കെ തന്നെ അടച്ചിട്ട് നമുക്ക് എന്തായാലും ബെന്നിനോട് പറയാം. അപ്പോൾ നമ്മളെന്തായാലും സേഫായിട്ട് പോയിട്ട് വരാമെന്ന്. അപ്പം ബയ്യേഴ്സിൻ്റെ നമ്പേഴ്സും ലൊക്കേഷനൊക്കെ തന്നെ നമ്മൾ മേടിച്ചിട്ടൊക്കെ തന്നെയുണ്ട്. ഇനി എന്തായാലും നമുക്ക് നൈസായിട്ട് ട്രക്ക് എന്തായാലും ഇവിടുന്ന് എടുക്കാട്ടെ ഗൈസ് സെറ്റ്. അപ്പോൾ ഇതൊരു സ്കാനിയേൻ്റെ ഒരു വലിയ ട്രക്കൊക്കെ തന്നെയാണ്, നമ്മളിപ്പോൾ ഷോറൂമിലൂടെ പുതിയത് മേടിച്ച ട്രക്കാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നേരെ ട്രെയിലർ അങ്ങ് കണക്ട് ചെയ്യാം. സെറ്റപ്പ് ഏതാണ്ട് നമ്മൾ ട്രെയിലർ കണക്ട് ചെയ്തിട്ടൊക്കെ തന്നെ ഉണ്ട്. ഇപ്പോൾ ഏതാണ്ട് കുഴപ്പമൊന്നുമില്ല, സെറ്റാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ബാക്കിൽ ട്രെയിലർ എന്തായാലും അടക്കിയൊക്കെ തന്നെ വേണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും റാമ്പ് അങ്ങ് പൊന്തിച്ചേക്കാം ഗൈസ്. അപ്പോൾ നമ്മളെന്തായാലും നൈസായിട്ട് അത് പൊന്തിക്കുന്നൊക്കെ തന്നെ ഉണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മളെന്തായാലും വണ്ടികളൊക്കെ തന്നെ എടുത്ത് സെറ്റായിട്ട് നമ്മൾ പുറത്തോട്ട് ഇറക്കുവാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ നമുക്ക് സേഫായിട്ടൊക്കെ തന്നെ എത്തിക്കണം കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മുടെ ഷോറൂമിലെ വണ്ടികൾ ബാക്കിയെല്ലാം തന്നെ ഇവിടെയുണ്ട്.
അപ്പോൾ ഇവിടുന്ന് വണ്ടി തിരിക്കൽ കുറച്ച് കഷ്ടപ്പാടാണ്. നമ്മൾ കയറ്റിയൊക്കെ തന്നെ തിരിക്കണം കേട്ടോ ഗൈസ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വണ്ടിക്ക് നല്ല നീളമൊക്കെ തന്നെയുണ്ട്. അത് വലിയൊരു ട്രക്കൊക്കെ ഇതിനാണ്, സിറ്റി യൂസിന് പറ്റാത്ത ട്രക്കാണ് കേട്ടോ ഗൈസ്. ഓക്കെ സെറ്റ്. അപ്പോൾ നമ്മൾ വണ്ടികളെല്ലാം എടുത്തിട്ട് നേരെ വിടുകയൊക്കെ തന്നെയാണ്. അപ്പോൾ എല്ലാം തന്നെ സേഫാണ്, സെറ്റാണ് ഗൈസ്. ഓക്കെ പൊളി. അപ്പോൾ വണ്ടികളത് എല്ലാം തന്നെ റെഡി ആയിട്ടൊക്കെ തന്നെ നമ്മുടെ വണ്ടിക്കകത്ത് ഇരിക്കുന്നൊക്കെ തന്നെയുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും പോലീസിൻ്റെ കൈ പെടാണ്ട് വേണം ഇത് സേഫായിട്ട് ആ ബയ്യേഴ്സിൻ്റെ കയ്യിൽ എത്തിക്കാൻ വേണ്ടി. അപ്പോൾ നമുക്ക് എന്തായാലും വിട്ടുപോകാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് അതൊരു 3K ലൈക്സ് ഒക്കെ തന്നെയാണ്. അത് എല്ലാവരും തന്നെ കയറി ലൈക്ക് അടിക്കാം. അത് കൂടാതെ എല്ലാവരും തന്നെ ഈ ഇതിനകത്ത് നിങ്ങൾക്ക് ഈ 6 വണ്ടിയിൽ ഏത് വണ്ടിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാനും മറക്കും തന്നെ വേണം കേട്ടോ. ഇപ്പം തന്നെ കയറി കമൻറ്റ് അടിച്ചേക്കാം. പിന്നെ നമ്മൾ ഏതാണ്ട് ഒരു 1700 സബും കൂടി ആയിക്കഴിഞ്ഞാൽ നമ്മൾ റോഡ് ടു 100K ഗൈസ്. 100K അടിക്കാൻ പോകും. നിങ്ങളുടെ സപ്പോർട്ടും കൊണ്ടാണ് നമുക്കിപ്പോൾ 100K ഒക്കെ തന്നെ അടിക്കാൻ പറ്റിയത്. അതുകൊണ്ട് തന്നെ ഗൈസ് അപ്പം നിങ്ങൾക്ക് വലിയൊരു താങ്ക്സ് കേട്ടോ. വലിയ താങ്ക്സ് എന്ന് പറഞ്ഞാൽ വലിയൊരു താങ്ക്സ് ഒക്കെ തന്നെ. നിങ്ങളില്ലാണെങ്കിൽ നമുക്ക് 100K ഒന്നും തന്നെ അടിക്കാൻ പറ്റത്തില്ല ഗൈസ്. ഓക്കെ. അപ്പം നമുക്ക് എന്തായാലും നേരെ ലൊക്കേഷനിലോട്ട് വിടാം. അങ്ങനെ നമ്മളിപ്പോൾ ഏതാണ്ട് കുറേ ദൂരമൊക്കെ തന്നെ വന്നിട്ടൊക്കെ തന്നെ ഉണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഇതുവരെ കുഴപ്പം കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പം നമുക്ക് എന്തായാലും സേഫ് ആയിട്ടൊക്കെ തന്നെ നേരെ എത്തിക്കാം കേട്ടോ. ഇപ്പോൾ ഇനിയും ഉണ്ട് കേട്ടോ ഏതാണ്ട് ഇനി ഒരു 5-6 കിലോമീറ്റർ, 5 അതിനും മേലെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. 1 മണിക്കൂർ യാത്ര ഇനി ഉണ്ടെന്നൊക്കെ തന്നെയാണ് തോന്നുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് എന്തായാലും ഞാൻ ഡയറക്റ്റ് അങ്ങ് പോയി നോക്കി എന്താ സ്ഥിതിയെന്നും തന്നെ അറിയത്തൊന്നും തന്നെ ഇല്ല. ഓക്കെ ഗൈസ്. അപ്പോൾ നമുക്കൊരു കോളൊക്കെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ ബെന്നിയാണ് നമ്മളെ വിളിക്കുന്നതൊക്കെ തന്നെ. ബെന്നി നമ്മൾ വിളിച്ചിട്ട് തന്നെ ഒരു വിവരമൊക്കെ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ചെക്കിംഗ് ഒക്കെ തന്നെ ഉണ്ടെന്നൊക്കെ തന്നെ. ഓക്കെ ഗൈസ്. അപ്പോൾ നമ്മൾ ഏതാണ്ട് ഒരു ചെക്കിങ്ങിലോട്ട് വന്ന് പെട്ടല്ലോ എൻ്റെ മോനെ. അപ്പം നമുക്ക് എന്തായാലും ഇവിടുന്ന് വണ്ടി കൊണ്ടുപോകണം, ഇനി ക്ലിയറൻസ് എടുക്കാണ്ട് പറ്റത്തൊന്നും തന്നെ ഇല്ല. ഓക്കെ. എല്ലാവരും തന്നെ ഇവിടെ നിൽക്കുമൊക്കെ തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇറങ്ങി ചെന്നിട്ട് എന്താ സംഭവം എന്നൊക്കെ തന്നെ നോക്കി നോക്കാം. ഓക്കെ. അപ്പോൾ ഫുള്ള് പോലീസുകാരൊക്കെ തന്നെയാണ്, 2 ഹെലികോപ്റ്റേഴ്സൊക്കെ തന്നെയാണ്. ഓക്കെ. അപ്പോൾ ഇതെന്താണ് സംഭവം? ഓക്കെ ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ പോലീസുകാരെ നമ്മൾ അങ്ങോട്ട് വിളിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ പോലീസുകാരനോട് സംസാരിച്ച് നോക്കാം. ഓക്കെ ഗൈസ്. അപ്പോൾ നമ്മൾ ഈ പോലീസുകാരനോട് സംസാരിച്ചപ്പോൾ ഇങ്ങനെ നമ്മളെ പിടിച്ച് ഉന്തി. ഓക്കെ. എന്നിട്ട് നമ്മൾ കൊടുക്കുക. അപ്പോൾ നമ്മൾ മാനിയിട്ടില്ല, അങ്ങനെ സംസാരിക്കാൻ മോനെ. അപ്പോൾ എല്ലാവരും കൂടെ നമ്മൾ വീഡിയോ വെക്കാൻ വേണ്ടി തുടങ്ങിയിട്ടൊക്കെ തന്നെയുണ്ട്. അപ്പോൾ ഇവന്മാർ നമ്മുടെ വണ്ടി പിടിക്കാൻ വേണ്ടി തന്നെയാണ് വന്നിരിക്കുന്നത്. ഓക്കെ ഗൈസ്. അപ്പോൾ നമുക്കത് മനസ്സിലായപ്പോഴാണ് നമ്മൾ അങ്ങനെ ഒന്ന് ട്രോളൊക്കെ തന്നെ ചെയ്തത്. അങ്ങനെ അങ്ങനെ നമ്മൾ വീഡിയോ ഒക്കെ തന്നെ വെച്ചത്. ഓക്കെ. നമുക്ക് എന്തായാലും പെട്ടെന്ന് ഇവിടുന്ന് വണ്ടി എടുത്ത് വിടാം. എൻ്റെ മോൻ, ഇവന്മാരുടെ ബാരിക്കേഡ് കൊടുത്ത സീനൊക്കെ തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ആ വഴി നേരെ വിടാൻ പറ്റത്തില്ല. ഓക്കെ. അപ്പോൾ ഇതെന്താണ്? ഒരു ഓഫ് റോഡ് ഒക്കെ തന്നെയാണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് തൽക്കാലം നേരെ അത് ഇതിനങ്ങ് കയറട്ടെ. അപ്പോൾ വണ്ടികളൊക്കെ തന്നെ നമ്മൾ കുറച്ച് പൊളിഞ്ഞാലും കുഴപ്പമില്ല. എന്തായാലും വണ്ടികൾ നമ്മൾ വാക്ക് പറഞ്ഞപോലെ തന്നെ എല്ലാ വണ്ടികളും നമ്മൾ സേഫായിട്ടൊക്കെ തന്നെ എത്തിക്കണം. ഇതിപ്പോൾ ഫുള്ള് പോലീസുകാരൊക്കെ തന്നെയാണ് ഇടിച്ചങ്ങ് പൊളിച്ച് കൊടുക്കുക. എൻ്റെ മോനെ. അപ്പോൾ ഇത്രയും വലിയ ട്രക്കായതുകൊണ്ട് ഒരു സീനും ഇല്ല. എത്ര വണ്ടി വന്നാലും ഒരു സീനിൽ നമ്മൾ ഇടിച്ച് പൊളിച്ചങ്ങ് കയറി പോകട്ടെ ഗൈസ്. ഓക്കെ. ഇത് ഫുള്ള് പോലീസുകാരൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വലിയൊരു കാടൊക്കെ തന്നെയാണ്. ആ കാട്ടിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ തന്നെ ചെയ്ത് രക്ഷപ്പെടാൻ പറ്റും. നമ്മുടെ കുറേ ദൂരം തന്നെ പോലീസുകാർക്ക് നമ്മൾ ഫോളോ ചെയ്ത് വരാനും തന്നെ പറ്റത്തില്ല. ഓക്കെ. അപ്പോൾ നമ്മളങ്ങനെ ഏതാണ്ട് കാടിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ടൊക്കെ തന്നെയുണ്ട്. അപ്പോൾ നമുക്ക് പോലീസിനെ രക്ഷപ്പെടും വേണം. ഇവിടെ എന്താ സ്ഥിതി എന്ന് വെച്ചാൽ പോലീസുകാർക്കും തന്നെ, അതായത് ഹെലികോപ്റ്റേഴ്സിനും തന്നെ നമ്മൾ ഫോളോ ചെയ്യാൻ പറ്റത്തില്ല. വലിയ വലിയ മരങ്ങളാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് ഹെലികോപ്റ്റേഴ്സിനും തന്നെ വലിയ കാര്യമായിട്ട് നമ്മൾ ഫോളോ ചെയ്ത് വരാൻ പറ്റത്തില്ല. കുറച്ച് ചെറിയ പോലീസ് വണ്ടികളൊക്കെ തന്നെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് എന്തായാലും മാക്സിമം ഇതിനൊക്കെ പോയി നോക്കാം. കുറച്ച് നേരത്തേക്ക് അവരെയും നമുക്ക് ലൂസ് ചെയ്യാനൊക്കെ തന്നെ പറ്റും. പിന്നെ ഇതിലെ പോകുന്ന സേഫൊക്കെ തന്നെയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ വഴി നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് പോകേണ്ട ലൊക്കേഷനും എത്തിക്കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ പിന്നെ ഈ വഴി തന്നെ പിടിക്കാമെന്നൊക്കെ തന്നെ വിചാരിച്ചത്. പക്ഷെ പുറകിൽ ഫുള്ള് പോലീസുകാരാണ്. ഇഷ്ടം പോലെ പോലീസുകാർ വരുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ. അപ്പോൾ നമ്മുടെ അടുത്ത് വെപ്പൺസും തന്നെ നമുക്കിപ്പോൾ ഈ ട്രക്കിൽ നിന്ന് കയ്യിലോട്ട് എടുക്കാൻ പറ്റുന്നില്ല. ഓക്കെ. നമുക്ക് എന്തായാലും ഈ വണ്ടിയിൽ നിന്ന് ഇറങ്ങി കയറിയാൽ മാത്രമാണ് വെപ്പൺസൊക്കെ തന്നെ കയ്യിലോട്ട് എടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ. ആ പോലീസിനെ നമ്മളങ്ങ് ഇടിച്ചങ്ങ് പൊടിച്ച് കൊടുത്തിട്ടൊക്കെ തന്നെയുണ്ട്. അപ്പം കുറേ പോലീസുകാരൊക്കെ തന്നെ വരുന്നുണ്ടെങ്കിലും നമ്മളപ്പം മാക്സിമം പറ്റുന്ന പോലെയൊക്കെ തന്നെ പോകുന്നുണ്ട്. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും നിനക്ക് ലൈക്ക് അടിക്കുക, എല്ലാവരും നിനക്ക് സബ് അടിച്ചേക്കാട്ടോ. അപ്പോൾ ഇത്രയും നേരമായിട്ട് നമ്മളെ വണ്ടികൾക്ക് ഇതിനകത്ത് നമ്മൾ ലോഡ് ചെയ്ത വണ്ടികൾക്കൊന്നും തന്നെ ഒരു കുഴപ്പമില്ല കേട്ടോ ഗൈസ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആ വണ്ടികൾക്കൊന്നും തന്നെ ഇടിയും അങ്ങനത്തെ എന്താ പറയുക ഡിസ്ട്രക്ഷനൊന്നും തന്നെ ഏൽക്കുന്നൊന്നും തന്നെ ഇല്ല. എല്ലാം തന്നെ നമ്മുടെ സ്കാനിയ ട്രക്കിൻ്റെ ഫ്രണ്ടാണ് പോലീസുകാരെല്ലാം തന്നെ വന്ന് കയറുന്നത്. അപ്പോൾ നമ്മൾ മാക്സിമം നമ്മുടെ ബാക്കി വണ്ടി ഡിസ്ട്രോയ് ചെയ്യാണ് നമ്മൾ നോക്കുന്നതൊക്കെ തന്നെയുണ്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് പേയ്മെൻ്റ് ആയിട്ട് ഈ വണ്ടികളൊക്കെ തന്നെ ഡെലിവറി ചെയ്ത് കഴിയുമ്പോൾ പേയ്മെൻ്റ് ആയിട്ട് വേറൊരു ലക്ഷറി വണ്ടിയാണ് കിട്ടുകയെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബെന്നി പറഞ്ഞിരിക്കുന്നത് സിറ്റിയിൽ പോലും ഇല്ലാത്ത ഏതാണ്ട് ആ വണ്ടി ഒരെണ്ണം മാത്രമേ ഉണ്ടാക്കിയിട്ടൊക്കെ തന്നെയുള്ളൂ. ആ വണ്ടിയാണ് നമുക്ക് ഇതിൻ്റെ പേയ്മെൻ്റ് ആയിട്ട് കിട്ടാൻ പോകുന്നത്. അത് ഈ 3 വണ്ടീനെക്കാട്ടും ഡബിൾ ഇരട്ടി പൈസ വരുന്ന വണ്ടിയാണ് നമുക്ക് കിട്ടാൻ പോകുന്നതെന്നാണ് ബെന്നി പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തായാലും സേഫായിട്ട് ഡെലിവറി ചെയ്യാൻ ബെന്നിനോട് വാക്ക് കൊടുത്തിട്ടൊക്കെ തന്നെയുണ്ട്. ഓക്കെ. അപ്പോഴാണ് ഇതേ ഫുള്ള് പോലീസുകാരൊക്കെ തന്നെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരെ നൈസായിട്ട് ഇതിലങ്ങ് തിരിച്ച് കയറ്റുവാണ്. കുറച്ച് വലിയ ട്രക്കായതുകൊണ്ട് നമുക്ക് തിരിച്ചെടുക്കാൻ കുറച്ച് കഷ്ടപ്പാടൊക്കെ തന്നെയാണ്. അപ്പോൾ വലിയ കുറേ വണ്ടികളൊക്കെ തന്നെ നമ്മുടെ ട്രെയിനിൽ നിന്ന് ഒഴിഞ്ഞ് പോയിട്ടൊക്കെ തന്നെ ഉണ്ട്. ഇപ്പം കുറച്ച് വണ്ടികൾ മാത്രമാണ് ബാക്കിലൊക്കെ തന്നെയുള്ളൂ. അതും കൂടെ നമ്മളങ്ങ് എന്താ പറയുക ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റും. ഓക്കെ ഗൈസ്. അപ്പോൾ നമുക്ക് ഇനി ഒരു വഴിയുള്ളൂ. നമുക്കൊന്ന് ഇറങ്ങിയിട്ട് ബാക്കിൽ വരുന്ന പോലീസ് വണ്ടികളെല്ലാം തന്നെ നമുക്ക് പൊളിച്ച് കൊടുക്കാം. ഓക്കെ. എൻ്റെ മോൻ ഇത് കുറേ ഉണ്ടല്ലോ. ഓക്കെ. എല്ലാം തന്നെ അടിച്ചാൽ
കൊടുക്കാട്ടെ ഗൈസ്. അപ്പോൾ എന്ന വണ്ടി എല്ലാം തന്നെ നമ്മളങ്ങ് പൊളിക്കുകയാണ്. സെറ്റ് ഗൈസ് നമ്മൾ പൊളിച്ചിട്ടൊക്കെ തന്നെ ഉടുക്കി. നമ്മുടെ ട്രെയിലർ ഭാഗ്യത്തിനാണ് ഡാമേജൊക്കെ തന്നെ ആവാത്തത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വണ്ടിയിലോട്ട് കയറാം. അപ്പോൾ ഒരു പോലീസുകാരൻ അവിടെ നിന്ന് വൻ വെടിയൊക്കെ തന്നെ ആവട്ടെ ഗൈസ്. അപ്പോൾ നമ്മൾ ബാക്കിൽ വന്ന പോലീസ് വണ്ടികളൊക്കെ തന്നെ അങ്ങനെ ഏതാണ്ട് ലൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ രണ്ട് മൂന്ന് പോലീസ് വണ്ടിയും കൂടി ഉള്ളൂ. അതും കൂടെ നമ്മൾ പൊളിച്ച് കളഞ്ഞിക്കഴിഞ്ഞാൽ നമുക്ക് ഏതാണ്ട് പോലീസുകാരനെ അതിൽ നിന്ന് രക്ഷപ്പെടാനൊക്കെ തന്നെ പറ്റും. അപ്പോൾ നമ്മളെന്തായാലും ഇനിയിപ്പോൾ അധികം ടാസ്ക് അങ്ങ് എടുക്കാൻ നിൽക്കുന്നില്ല. അതും കൂടെ അങ്ങ് തീർത്തിട്ട് നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് രക്ഷപ്പെടാം. ബാക്കി വരുന്ന ആ വണ്ടികളും കൂടി അങ്ങ് തീർത്ത് നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് രക്ഷപ്പെടാം. ഓക്കെ സെറ്റ് ഗൈസ്. അപ്പോൾ ആ വണ്ടി തീർത്തിട്ടൊക്കെ തന്നെയുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഇനി ഒരു വണ്ടി വരും കേട്ടോ. ഓക്കെ എന്തായാലും ഇനി ഒരു വണ്ടി വരാണ്ടിരിക്കത്തൊന്നും തന്നെ ഇല്ല. അപ്പോൾ നമ്മളെടുത്തത് കുറേ വെപ്പൺസ് എന്ന് പറഞ്ഞാൽ കുറേ വെപ്പൺസ് ഒക്കെ തന്നെയുണ്ട്. ഗൈസ് അപ്പോൾ ഒരു ഹെലികോപ്റ്റർ കുറച്ച് നേരമായി സീൻ പിടിക്കുന്നുണ്ട് ബാക്കിൽ നിന്നിട്ട്. ഓക്കെ അവനെ നമ്മളങ്ങ് തീർത്ത് കൊടുത്തിട്ടൊക്കെ തന്നെയുണ്ട്. ആ പോലീസുകാരനും കൂടി നമുക്കങ്ങ് തീർത്ത് കൊടുക്കാം. ഓക്കെ ഗൈസ്. അപ്പോൾ ഏതാണ്ട് നമ്മളങ്ങനെ ഏതാണ്ട് പോലീസുകാരുടെ കയ്യിൽ നിന്നൊക്കെ തന്നെ നമ്മളങ്ങനെ ഏതാണ്ട് രക്ഷപ്പെട്ടിട്ടൊക്കെ തന്നെയുണ്ട്. പറയുന്ന പോലീസുകാരൊക്കെ തന്നെ പോയിട്ടൊക്കെ തന്നെയുണ്ട്. എൻ്റെ മോനെ അപ്പോൾ നമുക്ക് തീം പിടിച്ചിട്ടൊക്കെ തന്നെയുണ്ട്. എൻ്റെ മോനെ അപ്പോൾ റോക്കൽ ലോഞ്ചർ ഉണ്ടായിരുന്നില്ലെങ്കിൽ നമ്മൾ പെട്ടുപോകാൻ. എൻ്റെ ഗൈസ് അപ്പോൾ നമ്മുടെ വണ്ടീൻ്റെ അടിയിലൂടെ തീ പടർന്ന് കയറുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ ഈ വണ്ടി എടുത്തുകൊണ്ട് മാറ്റണം. എന്നാലാണ് നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാനൊക്കെ തന്നെ പറ്റത്തുള്ളൂ. ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ ഒരു വലിയ കൊടുങ്കാടിലൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മൾ പോലീസുകാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് വന്നിട്ട് നമ്മൾ വന്ന വഴി തന്നെ തെറ്റും തന്നെ ഒരു ഡൗട്ടൊക്കെ തന്നെയുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും വഴിയൊക്കെ തന്നെ ചെക്ക് ചെയ്യാം. അപ്പോൾ ബെന്നീനെ വിളിച്ച് നമുക്ക് എന്തായാലും കാര്യം പറയാം. അപ്പോൾ ബെന്നീനെ വിളിച്ച് നമ്മൾ കാര്യം പറഞ്ഞിട്ടൊക്കെ തന്നെയുണ്ട്. അപ്പോൾ ബെന്നി പറഞ്ഞിരിക്കുന്നത് ഈ വഴി എന്തായാലും കുറച്ചും കൂടെ പോയി കഴിഞ്ഞാൽ നമുക്കൊരു ബീച്ചൊക്കെ തന്നെ എത്താൻ പറ്റും. അവിടെയാണ് ബയ്യേഴ്സൊക്കെ തന്നെ വരും. അപ്പോൾ ബയ്യേഴ്സിന് ലൊക്കേഷൻ മാറ്റിയിട്ടൊക്കെ തന്നെയുണ്ട്. കാരണം പോലീസ് സ്റ്റേഷനൊക്കെ തന്നെ ഉണ്ടായിരുന്നു ബെന്നിക്ക് മനസ്സിലായിട്ടുണ്ട്. നമ്മൾ ബെന്നിയോട് പറഞ്ഞ ബെന്നി പറഞ്ഞിരിക്കുന്ന ഏതാണ്ട് ലൊക്കേഷനൊക്കെ തന്നെ ബയ്യേഴ്സ് വരുന്ന ലൊക്കേഷൻ ഒരു സേഫ്റ്റിക്ക് വേണ്ടി മാറ്റിയിട്ടുണ്ട്. അങ്ങോട്ടാണ് നമ്മൾ ഈ വണ്ടികളൊക്കെ തന്നെ എത്തിക്കണേ. നോക്കി നമ്മൾ ബെന്നിയോട് പറഞ്ഞ് നമ്മൾ എന്തായാലും ആ ലൊക്കേഷനോട് വണ്ടി കൊണ്ട് പോവാണ്. അങ്ങനെ കഴിച്ചപ്പോൾ ടാസ്ക് ഒക്കെ തന്നെ കഴിഞ്ഞ് നമ്മളിപ്പോൾ മെയിൻ റോഡിൽ എത്തിയിട്ടൊക്കെ തന്നെയുണ്ട്. അപ്പോൾ നമ്മൾ ഏതാണ്ട് ലൊക്കേഷനിലോട്ട് എത്താനായിട്ടുണ്ട്. ലൊക്കേഷൻ ഏതാണ്ട് അടുത്തുകൊണ്ട് ഇരിക്കുന്നൊക്കെ തന്നെയുണ്ട്. ഇവിടെ അടുത്താണ് ആ ബയ്യേഴ്സൊക്കെ തന്നെ വന്നിട്ടൊക്കെ തന്നെയുള്ളത്. ഓക്കെ ഗൈസ്. അപ്പോൾ ഈ വണ്ടി മൊത്തത്തിൽ തന്നെ ഏതാണ്ട് പൊളിക്കാനൊക്കെ തന്നെ ആ പോലീസുകാരെ നോക്കി. പോലീസിൻ്റെ കൂടെ പോകുന്നൊക്കെ തന്നെ അവരുടെ ഫ്രണ്ടിൽ നമുക്ക് അധികം പെടുവും തന്നെ വേണ്ട കേട്ടോ. ഓക്കെ അപ്പോൾ നമ്മൾ മറ്റേ പോലീസുകാരെ വെടിവെച്ച് തീർത്തിട്ടുണ്ടെങ്കിൽ അവരിപ്പോഴും നമ്മുടെ പുറകെ തന്നെ ഫോളോ ചെയ്തുകൊണ്ട് വന്നാനേ. അപ്പോൾ നമ്മൾ ഭാഗ്യത്തിനാണ് പോലീസുകാരുടെ കയ്യിൽ നിന്നൊക്കെ തന്നെ രക്ഷപ്പെട്ട് വന്നിരിക്കുന്നത്. ഓക്കെ ഗൈസ്. അപ്പോൾ ബയ്യേഴ്സിൻ്റെ വണ്ടിയാന്ന് തോന്നുന്നു അവിടെ കാണുന്നൊക്കെ തന്നെ. ആ ബയ്യേഴ്സ് വന്ന യാച്ചൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു അവിടെ നമുക്ക് അങ്ങ് ലോങ്ങി കാണുന്നൊക്കെ തന്നെയുണ്ട്. ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും നേരെ ഈ വണ്ടി ഫുള്ളായിട്ട് ബീച്ചിലോട്ട് ഇറക്കണം. ഇനി നമുക്ക് ഒരു വഴിയുള്ളൂ. നമുക്ക് എന്തായാലും ഇതിലൊക്കെ കയറണം. ഓക്കെ വഴിയില്ലാത്ത വഴി കൂടിയാണ് നമ്മളിത് കയറ്റിക്കൊണ്ടൊക്കെ തന്നെ പോകുന്നുണ്ട്. ഓക്കെ സീനും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. നമ്മൾ അവിടെ വണ്ടികൾ സേഫായിട്ട് എത്തിച്ചാൽ മതി. ഈ ട്രക്ക് എന്തൊക്കെ തന്നെ പൊളിഞ്ഞാലും കുഴപ്പമൊന്നും തന്നെ ഇല്ല. എന്നാലും ഈ ട്രക്ക് അടക്കം നമ്മളവിടെ ഏൽപ്പിച്ചിട്ടാണ് നമ്മൾ പോരുന്നൊക്കെ തന്നെ. ആ ഈ ട്രക്ക് എന്തായാലും നമുക്ക് അവർ തിരിച്ച് പിന്നെ കൊണ്ട് തന്നോളൂ. ഓക്കെ ഇപ്പം ഈ ലോഡൊക്കെ തന്നെ ചെയ്ത് വണ്ടിയെല്ലാം തന്നെ ഹാച്ച് കയറ്റിയിട്ട് അവർ വിദേശത്തോട്ടാണ് ഈ വണ്ടിയൊക്കെ തന്നെ കൊണ്ടുപോകുന്നത്. ഓക്കെ അപ്പോൾ നമ്മളങ്ങനെ ഏതാണ്ട് ലൊക്കേഷനൊക്കെ തന്നെ എത്താനായിട്ടൊക്കെ തന്നെയാണ്. സേഫ് ആയിട്ട് ലൊക്കേഷനോട് നമ്മൾ ഏതാണ്ട് എത്തിയോട്ടെ ഗൈസ്. അപ്പോൾ ഇവിടെ എവിടെയാണ് ബയ്യേഴ്സൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടികളൊക്കെ തന്നെ കൊണ്ടുപോകും. അപ്പോൾ നമ്മളത് ടൊയോട്ട അർബൻ ക്രൂയിസറുണ്ട്, ഹോമിനിയുണ്ട്, പിന്നെ സ്കോർപ്പിയോ ഉണ്ട്, ക്രെറ്റയോ ഉണ്ട്, പിന്നെ ഏതാണ് താറുണ്ട്, XUV700 ഉണ്ട്. ഇത്രയും വണ്ടികളാണ് നമ്മളിന്ന് ഡെലിവറിയൊക്കെ തന്നെ ചെയ്യുന്നത്. ഓക്കെ ഗൈസ്. അപ്പോൾ നമ്മളിങ്ങനെ ഏതാണ്ട് ലൊക്കേഷനിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് കേട്ടോ ആ ബയ്യേഴ്സൊക്കെ തന്നെ ഉള്ളത്. ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടി ബയ്യേഴ്സിൻ്റെ അടുത്തോട്ട് തന്നെ നിർത്താം. ഓക്കെ സെറ്റ് ഗൈസ്. അപ്പോൾ നമ്മളെന്തായാലും വണ്ടി നേരെ ഇങ്ങോട്ട് നിർത്തുമൊക്കെ തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇവരെന്തായാലും ഒരുമിച്ച് എന്തായാലും വണ്ടികളൊക്കെ തന്നെ ഇറക്കുവാണെങ്കിലും കുഴപ്പമില്ല. ട്രെയിലറായിട്ട് തന്നെ മൊത്തത്തിൽ ആ യാച്ചിലോട്ട് കയറ്റുവാണെങ്കിലും കുഴപ്പമൊന്നും തന്നെ ഇല്ല. ഓഹ് ഇതിപ്പോൾ ഫുള്ളും മണലൊക്കെ തന്നെയുള്ള ഷൂ അടക്കം താന്ന് പോയിട്ടുണ്ട് കേട്ടോ. ഓക്കെ ഗൈസ്. അപ്പോൾ ഇയാളാണ് നമ്മുടെ അടുത്ത് വണ്ടിയൊക്കെ തന്നെ വാങ്ങുന്നത്. അപ്പോൾ ഇയാളോട് നമ്മൾ സംസാരിച്ചിട്ട് ഓക്കെ ഗൈസ്. അപ്പോൾ ഇയാൾ പറഞ്ഞിരിക്കുന്ന ഒരു വണ്ടി ഇയാൾക്ക് കാണണം എന്നൊക്കെ തന്നെയാണ്. ബാക്കി കിടക്കുന്ന വണ്ടി തന്നെ ആയിക്കോട്ടെ എന്നാണ് ഇയാൾ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ എന്നാൽ നമുക്ക് എന്തായാലും ബാക്കി കിടക്കുന്ന ക്രെറ്റ് എന്തായാലും ഈ വണ്ടി നേരെ പുറത്തോട്ട് എടുക്കുക. അതിന് മുമ്പായിട്ട് നമുക്ക് ആ റാമ്പ് അങ്ങ് താത്തുമൊക്കെ തന്നെ വേണം. ഓക്കെ ഗൈസ്. അപ്പോൾ നമ്മളെന്തായാലും റാമ്പ് അങ്ങ് ഓക്കെ. അപ്പോൾ ബാക്കിൽ ആ റാമ്പ് അങ്ങ് നമ്മൾ റിലീസ് ചെയ്തിട്ടൊക്കെ തന്നെ ഉണ്ട്. ഓ ഇങ്ങനെ നമ്മളോട് വന്നിട്ട് ഇതേ വണ്ടിയിലോട്ട് കയറിയായിരുന്നു. ഓക്കെ ഇങ്ങനോട് നമ്മളോട് ഫോളോ ചെയ്യാൻ പറഞ്ഞിട്ടൊക്കെ തന്നെയുണ്ട്. ഓക്കെ അപ്പോൾ നമുക്കെന്തായാലും വണ്ടിയിൽ നിന്ന് ഏതാണ്ട് ഈ ക്രെറ്റ് അങ്ങ് പുറത്തോട്ട് എടുത്തേക്കാം. അപ്പോൾ ക്രെറ്റായിരിക്കും പെട്ടെന്ന് എടുക്കാനും സുഖമൊക്കെ തന്നെ. ഓക്കെ സെറ്റ് ഗൈസ്. അപ്പോൾ നമ്മൾ ക്രെറ്റ് നൈസായിട്ട് എടുത്തിട്ടൊക്കെ തന്നെയുണ്ട്. നമുക്ക് നൈസായിട്ട് നേരെ താഴത്തോട്ട് അങ്ങ് ഇറക്കാം കേട്ടോ. പോളി ഗൈസ്. അപ്പോൾ നമ്മൾ നേരെ താഴത്തോട്ട് ഇറക്കിയിട്ടൊക്കെ തന്നെയുണ്ട്. ഓക്കെ അപ്പോൾ ഇയാളത് എങ്ങോട്ടാണ് വന്ന് കയറുന്നത്? ഓക്കെ അയാളത് അപ്പുറത്തെ സൈഡിലോട്ടാണ് വന്ന് കയറുന്നത്. ഓക്കെ കയറിക്കോട്ടെ, സെറ്റ് ആയിക്കോട്ടെ. അപ്പോൾ നമുക്ക് എന്തായാലും റൂഫൊക്കെ തന്നെ പൊന്തിച്ച് കാണിച്ച് കൊടുക്കാം. ഓക്കെ നമ്മളെന്തായാലും റൂഫ് ടോപ്പ് അങ്ങ് ഫുള്ളായിട്ട് അങ്ങ് പൊന്തിച്ചിട്ടൊക്കെ തന്നെയുണ്ട്. അപ്പോൾ സൺറൂഫും ഫുള്ളായിട്ട് പൊന്തിച്ചിട്ടൊക്കെ തന്നെയുണ്ട്. ഓക്കെ ഗൈസ്. അപ്പോൾ എന്തായിട്ടില്ല സ്കോർപ്പിയോ ഒക്കെ തന്നെ ഇരിക്കുന്നത്. അപ്പോൾ സൺറൂഫ് ഏതാണ്ട് ഫുള്ളായിട്ടൊക്കെ തന്നെ തുറന്ന് വന്നുകൊണ്ടിരിക്കുന്നൊക്കെ തന്നെയുണ്ട്. പൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കെന്തായാലും ഇതിലൊരു അടിപൊളിയായിട്ടൊരു സ്പിന്നൊക്കെ തന്നെ അടിച്ച് നോക്കാം. നല്ല പൂക്ക് തന്നെ പോവാട്ടോ.
ഓക്കെ സെറ്റ് ഗായ്സ്. അപ്പോൾ ഇത് ഇതെന്തായാലും എത്ര തിരിച്ചാലും മറയത്തൊന്നുമില്ല, നല്ല അടിപൊളി വണ്ടിയൊക്കെ തന്നെയാണ്, സെറ്റ് വണ്ടിയൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മളെന്തായാലും നേരെ തിരിച്ച് ഇങ്ങോട്ട് വന്ന പോലെ തന്നെ നമ്മൾ അതിൻ്റെ തിരിച്ച് പോകാനൊക്കെ തന്നെ പോവാണ്. അപ്പോൾ ഇയാൾ പറഞ്ഞ് ഇയാൾക്ക് വണ്ടിയൊക്കെ തന്നെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്തായാലും നമ്മുടെ പേയ്മെൻറ്റൊക്കെ തന്നെ എന്തായാലും ഇവിടുന്ന് വാങ്ങിയിട്ട് എന്തായാലും ഇവിടുന്ന് പൊക്കോളാൻ പറഞ്ഞിട്ടൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ ഇയാൾ നമുക്ക് പേയ്മെൻറ്റ് തരുന്നത് ഒരു വണ്ടിയായിട്ടെന്നാണ് നമ്മുടെ പെണ്ണി പറഞ്ഞിരിക്കുന്നത്. ഒരു വണ്ടിയാണ്, ഒരു റെയർ വണ്ടിയാണ് ഇയാൾ നമുക്ക് തരാൻ പോകുന്നത്. ആ വണ്ടിയാണ് ഇവിടെ മൂടി ഇട്ടിരിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കി നോക്കാം. ഗ്രോട്ടി എന്നൊക്കെ തന്നെ എഴുതിയിട്ടുണ്ട്. ഇതേതാണ് വണ്ടി? ഗ്രോട്ടി ഓട്ടോമൊബൈൽ, ഇയാളുടെ കമ്പനിയാണെന്ന് തോന്നുന്നു. അങ്ങനെ ഓക്കെ ഗായ്സ്. അപ്പോൾ ഇയാൾ വണ്ടീൻ്റെ ഷീറ്റ് അങ്ങ് മാറ്റിയിട്ട് വണ്ടി കണ്ടപ്പോഴത്തേക്ക് നമ്മൾ തന്നെ ഞെട്ടിപ്പോയിട്ട്. കാരണം ഇത് അടിപൊളി ഒരു വണ്ടി. ഇത് ഇതാണ് ലംബോർഗിനി ഹ്യുരാക്കനൊക്കെ തന്നെയാണ്. ഹ്യുരാക്കൻ്റെ യൂണിക്കോൺ കിറ്റ് എന്നൊക്കെ തന്നെ പറഞ്ഞു. ലംബോർഗിനി ഹ്യുരാക്കൻ യൂണിക്കോൺ കിറ്റ് എന്നുള്ള ഒരു കിറ്റൊക്കെ തന്നെ ചെയ്ത വണ്ടിയാണ്. ഫുള്ളി എന്താ പറയുക, പുറത്ത് ഉള്ളിലൊക്കെ തന്നെ റോൾ കേജൊക്കെ തന്നെയുണ്ട്. ഫ്രണ്ടിലധികം ഓഫ് റോഡൊക്കെ തന്നെ അടിക്കാൻ പറ്റുന്ന ലൈറ്റ്സൊക്കെ തന്നെ വെച്ചിട്ട് ഒരു അടിപൊളി വണ്ടിയൊക്കെ തന്നെയാണ് കേട്ടോ ഗായ്സ്. അപ്പോൾ ഫുൾ എക്സ്ട്രാ വർക്കൊക്കെ തന്നെയാണ്. സൈലൻസറൊക്കെ തന്നെ കണ്ടില്ലേ? ഓക്കെ, അവിടെ നിന്ന് എത്ര ഇങ്ങോട്ട് പുറത്തോട്ട് വെൻ്റ് പോയി പോകുന്നു, മേലോട്ട് കണ്ടില്ലേ? ഫിൽറ്ററൊക്കെ തന്നെ മേലോട്ടൊക്കെ തന്നെ വെച്ചിട്ട് എൻ്റെ ഗായ്സ്. അപ്പോൾ ഇതൊരു സീൻ വണ്ടിയൊക്കെ തന്നെയാണെന്നാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കെയാനിൻ്റെ ഫിൽറ്ററൊക്കെ തന്നെയാണ് തോന്നുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് പേയ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടാനുള്ള പേയ്മെൻറ്റാണ് ഈ വണ്ടിയായിട്ട് ഇയാൾ തന്നിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഓ വണ്ടി അവളങ്ങ് സ്റ്റാർട്ട് ആക്കിയിട്ടൊക്കെ തന്നെ ഇൻറ്റീരിയർ നോക്കി നോക്കാം. ഇൻറ്റീരിയർ അടിപൊളി ആയിട്ട് ഗായ്സ്, ഫുള്ളി കസ്റ്റമൈസ്ഡ് ഒക്കെ തന്നെ, പവർ ബൂസ്റ്റ് ഒക്കെ തന്നെ ചെയ്ത് ട്യൂൺ ചെയ്ത വണ്ടിയാണ്. ഊഫ്, നമ്മളെന്തായാലും ഒന്ന് നൈസായിട്ടൊന്ന് ആക്സിലറേറ്റർ കൊടുത്ത് നോക്കണം. ഇത് എന്തായാലും ഗായ്സ്, അപ്പോൾ ഊഫ് നാല് ഇതിനും നന്നായിട്ട് തെറിക്കുന്നൊക്കെ തന്നെയുണ്ട്. അപ്പോൾ നമ്മൾ ഓ എൻ്റെ മോൻ ഇപ്പോൾ വെള്ളത്തിൽ പോയാൽ. അപ്പോൾ നമുക്കെന്തായാലും നേരെ വണ്ടി എടുക്കൂ. ഇതിന് അടിപൊളി പവറാണ് കേട്ടോ ഗൈസ്. അപ്പോൾ സൂക്ഷിച്ച് ഓടിച്ചിട്ട് നമ്മൾ വെള്ളത്തിൽ കിടക്കും. അപ്പോൾ നമ്മളെന്തായാലും നൈസായിട്ട് വണ്ടി എടുത്ത് പറപ്പിക്കുകയൊക്കെ തന്നെയാണ്. ഊഫ് അടിപൊളിയായിട്ട് തന്നെ പവർ കയറുന്നൊക്കെ തന്നെയുണ്ട്. അപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് ഒന്ന് ആക്സിലറേഷൻ കൊടുത്ത് നോക്കാം. ഓക്കെ, ബീച്ച് സൈഡ് ആയതുകൊണ്ട് വേറെ സീനും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. നമുക്ക് പേയ്മെൻറ്റൊക്കെ തന്നെ കിട്ടി, സെറ്റായിട്ടാണ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ വണ്ടി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഒരു കമൻറ്റ് ചെയ്യാം കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്കൊരു കോൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് പേജ് ആണല്ലോ വിളിക്കുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ പേജ് വിളിച്ചിട്ട് നമുക്ക് പ്രധാനപ്പെട്ട ഒരു ഇൻഫോർമേഷനാണ് തന്നിരിക്കുന്നത്. നമ്മൾ ആ ഇന്ത്യൻ കാർസൊക്കെ തന്നെ നമ്മൾ കൊണ്ടുവരുന്ന നമ്മൾ ആ ട്രെയിലർ കയറ്റി കൊണ്ടുവരുന്നൊക്കെ തന്നെ ആരും അറിയാണ്ടൊക്കെ തന്നെയാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ പോലീസുകാരന് ക്ലിയറൻസ് കിട്ടാത്തതുകൊണ്ടൊക്കെ തന്നെ നമ്മൾ പോലീസുകാരിൽ നിന്ന് രക്ഷപ്പെടാമെന്നൊക്കെ തന്നെ വെച്ചിട്ട് നമ്മൾ ആരും അറിയാണ്ട് നൈസായിട്ടാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മളൊരാൾ ഒറ്റമൊക്കെ തന്നെയായിരുന്നു ചെയ്തിരുന്നതെന്നാണ് നമ്മുടെ പേജ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ പോലീസുകാർ അവിടെ ചെക്കിംഗ് ഒക്കെ തന്നെ പെട്ടെന്ന് കൊണ്ടു വെച്ച് നമ്മളെ തന്നെ പിടിക്കാനാണ് പോലീസുകാർ അവിടെ വന്നതൊക്കെ തന്നെ. ഓക്കെ ഗൈസ്, അപ്പോൾ ഒരു നമ്പറിൽ നിന്നാണ് പോലീസുകാർക്ക് ഇൻഫോർമേഷനൊക്കെ തന്നെ പോയത്. ആ നമ്പറിൻ്റെ ഓണർ നമ്മുടെ ബേസിൽ തന്നെയുണ്ട്. ആ മറ്റേ എൽ റൂബിൻ്റെ ആളൊക്കെ തന്നെയാണ്, അവൻ്റെ നമ്പറിൽ നിന്നൊക്കെ തന്നെയാണ് കോള് പോയത്. പക്ഷേ അവൻ വിളിക്കാൻ വഴിയില്ല, കാരണം അവൻ നമ്മുടെ കസ്റ്റഡിയിലൊക്കെ തന്നെയാണ്. അവന് ഫോണും വേറെ കിട്ടാനും തന്നെ വഴിയൊന്നുമില്ല. പക്ഷേ അവൻ്റെ നമ്പറിൽ തന്നെയാണ് കോള് പോയിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് നമ്മളോട് ബേസിലോട് വരാൻ തന്നെയാണ് പേജ് പറഞ്ഞത്. കാരണം അവന് ഇതിന് എന്തെങ്കിലുമൊക്കെ തന്നെ പങ്കുണ്ടെങ്കിൽ അവനെ ടോർച്ചർ ചെയ്ത് ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ അവൻ പറയുന്നതാണ് നമ്മുടെ പേജ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ നമ്മുടെ സീക്രട്ട് ബേസിലോട്ട് പോയിട്ട് അവനെ അങ്ങ് പിടിച്ച് ടോർച്ചർ ചെയ്തേക്കും. കാരണം എന്താ വെച്ചാൽ അവനല്ലാണ്ട് അവൻ്റെ നമ്പറിൽ നിന്ന് ആരാണ് വിളിച്ച് നമ്മൾ ഒറ്റീന്ന് നമുക്ക് എന്തായാലും അറിയണം. അങ്ങനെ കഴിച്ചപ്പോൾ നമ്മുടെ സീക്രട്ട് ബേസിലോട്ട് നമ്മളിങ്ങനെ ഏതാണ്ട് എത്താനായിട്ടൊക്കെ തന്നെയുണ്ട്. ഊഹ്, ഇതൊരു അടിപൊളി വണ്ടി എന്ന് പറഞ്ഞാൽ അടിപൊളി വണ്ടിയുടെ മാറിയ കൺട്രോളൊക്കെ തന്നെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ബാക്കിലെ ലൈറ്റ്സ് ഒക്കെ തന്നെയുണ്ട്, ഇതിൻ്റെ ഫ്രണ്ടിലെ ലൈറ്റ്സ് ഒക്കെ തന്നെയുണ്ട് കേട്ടോ. ഓക്കെ, വണ്ടി എന്താ പറയുക, രാത്രിയൊക്കെ തന്നെ പോകുമ്പോൾ പുറകിലും തന്നെ ആരും തട്ടാണ്ടിരിക്കുക, എല്ലായിടത്തും തന്നെ ലൈറ്റ്സ് ഒക്കെ തന്നെ കൊടുത്ത് സെറ്റ് ആക്കിയിട്ടൊക്കെ തന്നെയുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഗൈസ് അപ്പോൾ ഈ വണ്ടി. അപ്പോൾ നിങ്ങളും കയറി പറയാൻ നിങ്ങൾക്ക് ഈ വണ്ടി ഇഷ്ടമായോ എന്നൊക്കെ തന്നെ. ഓക്കെ, അപ്പോൾ നമ്മളങ്ങനെ സീക്രട്ട് ബേസിലുള്ള വഴിയിലോട്ട് എത്തിയിട്ടൊക്കെ തന്നെയുണ്ട്. അപ്പോൾ നമുക്കതിൻ്റെ വണ്ടി നേരെ കൊണ്ടുപോകാം. ഓക്കെ, നൈസായിട്ട് നല്ല സ്പീഡിൽ വന്നുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വഴി തെറ്റിപ്പോയതാണ് നമ്മൾ അതിലേ കറങ്ങി ഇതിലേ തിരിച്ച് കയറിയൊക്കെ തന്നെ വരുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്കതിൻ്റെ പുറകോട്ട് പോകേണ്ട കാര്യമൊന്നും തന്നെ ഇല്ല. ഓക്കെ, നമുക്ക് ഇവിടുത്തെ ഫ്രണ്ടിലുള്ള പാർക്കിങ്ങിലോട്ട് തന്നെ വണ്ടി കയറ്റാം, അതായിരിക്കും ഏറ്റവും നല്ലത്. അവനെന്തായാലും മേലെയല്ലേ നമ്മൾ അവനെ ടോർച്ച് ചെയ്യാൻ ഇട്ടിരിക്കുന്നത്. ഓക്കെ സെറ്റ് ഗൈസ്, പിന്നെ ഇതിലെന്ത് പോലീസുകാരെ കൂട്ടൊരു സൈറനൊക്കെ തന്നെ മേലെയോ ഉണ്ട്. പക്ഷേ അത് ഇപ്പം കണക്ഷനൊന്നും തന്നെ കൊടുത്തിട്ടില്ല, ജസ്റ്റ് ഒരു ഷോയ്ക്ക് വേണ്ടിയാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് അത് കത്തിക്കാത്തത്. നമുക്ക് എന്തായാലും നേരെ ഉള്ളിലോട്ട് കയറി ചെല്ലാം. അപ്പോൾ നമ്മുടെ ലെസ്റ്ററും പേജും എന്താ ഇതിൻ്റെ ഉള്ളിൽ തന്നെയോ ഉണ്ട്. ഓക്കെ, നമുക്കെന്തായാലും അവനെ അങ്ങ് പിടിച്ച് ചോദ്യം ചെയ്യണം. അവൻ എന്ത് ചെയ്യാൻ നമുക്ക് നോക്കി നോക്കട്ടെ. ഓക്കെ, അവൻ അവിടെ ഇരുന്ന് വിശ്രമിക്കുവാണല്ലേ. ഓക്കെ, ഒന്നും അറിയാത്തവരെ അവൻ അവിടെ ഇരുന്ന് വിശ്രമിക്കുകയൊക്കെ തന്നെയാണ്. അവൻ്റെ രണ്ട് ചവിട്ടും കൂടി കൊടുക്കണം. അവൻ എൽ റൂമിൻ്റെ ആളാന്നൊക്കെ തന്നെ നമ്മൾ ഈ അടുത്താണ് ലെസ്റ്റ് പറയുമ്പോഴാണ് നമ്മൾ അറിഞ്ഞേക്കെ തന്നെ. ഓക്കെ, അവൻ്റെ അവൻ ഒന്ന് കൊടുത്തിട്ടൊക്കെ തന്നെയുണ്ട്. ഏയ്, അവൻ്റെ ഒന്ന് കൊടുത്തപ്പോഴത്തേക്ക് ആരോഗ്യം വെച്ചപ്പോഴത്തേക്ക് അവൻ നമ്മളെ തിരിച്ച് തല്ലാനൊക്കെ തന്നെ നോക്കുന്നു. അവിടെ രണ്ടെണ്ണം കൂടെ അങ്ങ് പൊട്ടിക്കുമ്പോൾ നൈസായിട്ട് നമ്മൾ കൊടുക്കുന്നത്. അവന് ഇങ്ങോട്ട് അടിക്കാമെന്ന് തന്നെ നമ്മൾ സമ്മതിക്കുന്നു തന്നെയില്ല. ഓ, അവൻ നമ്മുടെ ചാൻസ് കിട്ടുമ്പോൾ ഇങ്ങോട്ട് തരാനൊക്കെ തന്നെ നോക്കുന്നുണ്ട്. അപ്പം നമുക്കെന്തായാലും നേരെ വെപ്പൺസൊക്കെ തന്നെ എടുക്കാട്ടോ.
ഇപ്പോൾ അവനെ നമുക്ക് നക്കിൾ ഡസ്റ്റർ കൊണ്ട് രണ്ടെണ്ണം കൊടുത്താൽ അവൻ നന്നായിട്ട് ശരിയാവത്തൊക്കെ തന്നെ ഉള്ളൂ. ഓക്കെ, അവനെ അടിച്ച് നമ്മളങ്ങോട്ട് താഴത്തോട്ട് ഇട്ടിട്ടൊക്കെ തന്നെ ഉള്ളൂ. അവൻ എന്തായാലും എഴുന്നേറ്റൊക്കെ തന്നെ വരട്ടെ. ഓക്കെ, ഓ സെറ്റ് ഗൈസ്. അപ്പോൾ അവൻ നമ്മൾ തിരിച്ച് തല്ലാൻ നോക്കുന്നൊക്കെ തന്നെയാണ്. ഗണ്ണെടുത്ത് പൊട്ടിച്ചാൽ അവൻ പെട്ടെന്ന് ചത്തുപോകും. അതാണ് നമ്മൾ ഗണ്ണെടുത്ത് അവൻ പൊട്ടിക്കാതെ. ഓക്കെ, നമ്മുടെ അടുത്ത് കുറേ വെപ്പൺസ് ഒക്കെ തന്നെ ഉണ്ടല്ലോ. നൈസ്, അവനെ അങ്ങനെ അടിച്ച് നമ്മൾ ബോധം കെടുത്ത് ഇട്ടിട്ടൊക്കെ തന്നെയുണ്ട്. അപ്പോൾ നമുക്ക് അവനെ തലയിൽ കൂടെ കുറച്ച് വെള്ളം കോരി വെച്ചിട്ട് അവനെ ഏൽപ്പിച്ചിട്ട് നമുക്ക് അവനോട് കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ചോദിക്കാം. അങ്ങനെ രണ്ടെണ്ണം കൊടുത്തപ്പോഴത്തേക്ക് അവൻ തത്ത പറയുന്ന പോലെ തന്നെ കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞിട്ടൊക്കെ തന്നെയുണ്ട്. അപ്പം നമുക്കൊരു ലൊക്കേഷനാണ് പറഞ്ഞു തന്നിരിക്കുന്നത്, ഒരാളുടെ പേരും പറഞ്ഞു തന്നിട്ടുണ്ട്. അത് ഇവൻ്റെ ഫ്രണ്ടാണ്, ഇവൻ്റെ നമ്പർ അവൻ ഉപയോഗിക്കുന്നൊക്കെ തന്നെയുണ്ട്. അവൻ വഴിയാണ് ദേ അങ്ങനെ നമ്മളെ ഉറ്റി നമ്മളെ ജയിലിലാക്കാനുള്ള പ്ലാനൊക്കെ തന്നെയായിരുന്നു. അപ്പം ഇവനെ പിടിച്ചുകൊണ്ട് പോന്നപ്പോഴേ അവൻ്റെ ഒളിവിലൊക്കെ തന്നെ പോയി. അപ്പോൾ അവൻ ഈ സിറ്റിയിലൊരു സ്ഥലത്തൊക്കെ തന്നെയുണ്ട്, അവിടെയാണ് താമസമൊക്കെ തന്നെ. ഓക്കെ, നമുക്ക് എന്തായാലും അവനെ പോയി പിടിച്ച് അവനങ്ങ് തീർത്ത് കളയണം. അവൻ പുറത്ത് നിന്ന് നമ്മളെ പണിയൊക്കെ തന്നെയാണ്. ഓക്കെ, നമ്മൾ ഭാഗ്യത്തിന് പേജ് എല്ലാം തന്നെ ട്രാക്ക് ചെയ്തുകൊണ്ടാണ് നമുക്കിത് അറിയാൻ കഴിഞ്ഞത്. അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ കാർസ് മൊത്തം പോലീസ് കൊണ്ടുപോയാൻ. ഓക്കെ, ഇവൻ്റെ ഒരെണ്ണം കൂടി അങ്ങ് കൂടത്തേക്ക്, അങ്ങ് ദേഷ്യം അങ്ങ് മാറുന്നില്ല. ഓക്കെ, നൈസായിട്ട് ഒന്നും കൂടി അങ്ങ് കൂടുതലൊക്കെ തന്നെ ഉണ്ട്. അവൻ്റെ മോന്തെ അടിച്ചങ്ങ് പൊളിച്ചിട്ടൊക്കെ തന്നെ ഉണ്ട്. അവൻ അവിടെ വീണ് കിടക്കുവാണ്ട് ഗൈസ്. ഓക്കെ, നമുക്കെന്തായാലും ഇവിടുന്ന് പോകാം. അപ്പം നമുക്കെന്തായാലും ലൊക്കേഷൻ കിട്ടിയിട്ടൊക്കെ തന്നെയുണ്ട്. അപ്പം നമുക്കെന്തായാലും മറ്റവൻ രക്ഷപ്പെട്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് പെട്ടെന്ന് തന്നെ അവൻ്റെ ലൊക്കേഷനോട്ട് എത്തണം. അപ്പം നമ്മളെ നൈസായിട്ട് ചതിച്ചിട്ട് അവൻ്റെ നമ്മളെ പോലീസ് സ്റ്റേഷനോട്ട് ഇടാനാണ് നോക്കി. നമ്മുടെ കുറേ പൈസേൻ്റെ ഒക്കെ തന്നെ നഷ്ടമായാനേ അവനും കാനും ചതിച്ചിട്ട് നമ്മളെ പോലീസ് പിടിച്ചിരുന്നെങ്കിൽ നമുക്ക് ഈ വണ്ടി കിട്ടത്തും ഉണ്ടായിരുന്നില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ ഈ വണ്ടിയൊക്കെ തന്നെ കിട്ടിയത് നമ്മുടെ പേജ് കറക്റ്റ് ടൈമിൽ നമ്മൾ വിളിച്ച് പറഞ്ഞുകൊണ്ട്, നമ്മുടെ ബെന്നിയും പേജൊക്കെ തന്നെ കറക്റ്റ് ടൈമിൽ വിളിച്ച് പറഞ്ഞുകൊണ്ടൊക്കെ തന്നെയാണ് നമുക്ക് കറക്റ്റ് പോലീസ് അവിടെ ഉണ്ടെന്നും നമുക്ക് അറിയാൻ കിട്ടി. നമുക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റിയത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് നേരെ ഇനി അടുത്ത് പോകുന്ന സിറ്റിയിലാണ്. സിറ്റിയിലൊരു സ്ഥലത്താണ് അവൻ്റെ ലൊക്കേഷനൊക്കെ തന്നെ, നമ്മൾ ഒറ്റവൻ്റെ ലൊക്കേഷനൊക്കെ തന്നെ. അപ്പോൾ നമുക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ ആ ലൊക്കേഷനിലോട്ട് എത്താം. അങ്ങനെ ഓക്കെ ഗൈസ്, അപ്പോൾ എല്ലാം തന്നെ സെറ്റ് ആയിട്ടൊക്കെ തന്നെയാണ്. അവനുണ്ടെന്നു ലൊക്കേഷനിലോട്ട് നമ്മൾ ഏതാണ്ട് അങ്ങനെ കണ്ടുപിടിച്ച് എത്തി കേട്ടോ. അപ്പം നമ്മുടെ പേജ് വഴി നമ്മൾ CCTV ഒക്കെ തന്നെ ഹാക്ക് ചെയ്തപ്പോൾ അവൻ ഇവിടെ നേരെ അവന് ഗേൾഫ്രണ്ടുമായിട്ട് സംസാരിച്ചുകൊണ്ട് ഇരിക്കുകയൊക്കെ തന്നെയാണ്. ഇതിലാണ് നമുക്ക് കയറി പോകേണ്ടതൊക്കെ തന്നെ. അപ്പോൾ നമ്മുടെ ഈ വണ്ടി സേഫായിട്ട് നമുക്ക് ഇവിടെ സൈഡാക്കിയിട്ട് അവനെ പോയി തീർത്തിട്ട് തിരിച്ച് വരാട്ടെ ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ വണ്ടി ഏതാണ്ട് ഓക്കെ ഇവിടെ പോയിടും തൽക്കാലം. ദേ നമ്മുടെ വണ്ടി ഇവിടെയായിട്ട് സേഫായിട്ട് ഇരിക്കട്ടെ കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നെ നൈസായിട്ട് മേലോട്ട് കയറി ചേരാം. അവിടെ എന്താണ് അവസ്ഥ എന്നൊക്കെ തന്നെ നമുക്ക് ഒരു പിടുത്തം കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ പേജ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അവൻ്റെ ഗാർഡ്സൊക്കെ തന്നെ അവിടെ ഉണ്ടെന്നാണ്. അപ്പോൾ നമ്മളോട് വളരെ സൂക്ഷിക്കണമെന്നൊക്കെ തന്നെയാണ്. അപ്പോൾ അവനെ നമ്മൾ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അവൻ്റെ ഗാർഡ്സ് എല്ലാം കൂടെ നമ്മൾ തീർക്കാൻ ശ്രമിക്കും എന്നാണ് പേജ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നേരെ മേലോട്ട് കയറി ചെല്ലാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളവൻ്റെ ഗാർഡ്സിനൊക്കെ തന്നെ സ്പോട്ട് ചെയ്തിട്ടൊക്കെ തന്നെയുണ്ട്. എനിക്ക് തോന്നുന്നു അവനാണെന്ന് തോന്നുന്നു നമ്മുടെ ബേസിക് കിടക്കുന്നതിൻ്റെ എൽ റൂബിയോൻ്റെ ആ കൂട്ടുകാരൻ്റെ എൽ റൂബിയോൻ്റെ ആ ആളുടെ ഫ്രണ്ടൊക്കെ തന്നെ. ഓക്കെ ഗൈസ്, അപ്പോൾ ദേ മറ്റവനെ ടോർച്ചർ ചെയ്തപ്പോൾ അവൻ ഇവൻ്റെ പേരാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് നമുക്കിന്ന് നേരെ അവൻ്റെ അടുത്തോട്ട് ചെല്ലാം. അവൻ്റെ അടുത്തോട്ട് നമുക്ക് അടുക്കാൻ പോലും പറ്റില്ല, കാരണം എന്താ വെച്ചാൽ ഫുള്ള് ഗാർഡ്സൊക്കെ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഒന്നേ ചെയ്യാനുള്ള നമുക്ക് ഓടിപ്പോയിട്ട് അവൻ്റെ തലക്കിട്ടാൻ ഒന്നും കൊടുക്കുക. ഓക്കെ സെറ്റ്, അവനെ നമ്മൾ അടിച്ചങ്ങ് ഇട്ടിട്ടൊക്കെ തന്നെ അവൻ്റെ ഗാർഡ്സ് എല്ലാം കൂടെ നമ്മളെ അങ്ങ് അടിച്ചിടുന്നുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ അവൻ ഇവിടുന്ന് രക്ഷപ്പെടാൻ നോക്കുന്നുണ്ട്. എൻ്റെ മോനെ, അവൻ ഇവിടുന്ന് ഓടുമൊക്കെ തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവന്മാരെ പെട്ടെന്ന് അടിച്ചിട്ടിട്ട് നമുക്ക് പെട്ടെന്ന് അവനെ പിടിക്കണോട്ട്. എൻ്റെ മോനെ ഗൈസ്, അപ്പോൾ അവൻ അങ്ങോട്ട് ഓടിയിട്ടൊക്കെ തന്നെയുണ്ട്. ഓ എൻ്റെ മോനെ, അപ്പോൾ നമ്മളങ്ങ് വീണ്ടൊക്കെ തന്നെയാണ് ഗൈസ് ഉള്ളത്. അപ്പോൾ അവൻ അങ്ങോട്ട് ഓടുവാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഓക്കെ എൻ്റെ മോനെ, അപ്പോൾ നമ്മളൊരു പെട്ടെന്നൊരു ഗ്രനേഡ് അങ്ങ് എടുത്ത് ഇട്ടിട്ടൊക്കെ തന്നെയുണ്ട്. ഉഫന്മാരൊക്കെ തന്നെ ഓടി രക്ഷപ്പെടുകയൊക്കെ തന്നെയാണ്. അവനൊക്കെ തന്നെ ഓടാൻ നമ്മൾ സമ്മതിക്കരുത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളങ്ങനെ ഏതാണ്ട് താഴെതോട്ട് ഇറങ്ങുമൊക്കെ തന്നെയാണ്. ഇപ്പോൾ മേലെ ആരൊക്കെയൊക്കെ തന്നെയുണ്ട്. അപ്പോൾ എന്ത് എങ്ങോട്ടാണ് ഓടിപ്പോയെന്നൊരു പിടുത്തം കാര്യങ്ങളൊന്നും തന്നെ കിട്ടുന്നില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ എൻ്റെ മോനെ, അവൻ നമ്മുടെ വണ്ടിയുടെ അടുത്തോട്ടാണല്ലോ ഓടുന്നത്. എൻ്റെ മോനെ, അപ്പോൾ നമുക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ അവനെ പിടിക്കണം. എൻ്റെ ഗൈസ്, അപ്പം നമ്മുടെ വണ്ടി എടുത്തിട്ട് അവൻ രക്ഷപ്പെട്ട് കളഞ്ഞിട്ടൊക്കെ തന്നെയുണ്ട്. ഓക്കെ സീൻ ഗൈസ്, അപ്പം നമ്മുടെ വണ്ടി എടുത്തിട്ടാണല്ലോ അവൻ പോയിരിക്കുന്നത്. ഓക്കെ, നമ്മളാണ് ഈ വണ്ടി ഓഫാക്കാണ്ടാണ് അങ്ങോട്ട് പോയിരിക്കുന്നത്. ഇത് ആരുടെ വണ്ടിയാണെന്നൊരു പിടുത്തമില്ല. ഓക്കെ സെറ്റ് ഗൈസ്, അപ്പോൾ നമ്മളെന്തായാലും ഒരു വണ്ടി ഇങ്ങോട്ട് എടുത്തിട്ടൊക്കെ തന്നെയുണ്ട്. ഇതാണ് വണ്ടി എൻ്റെ ഓണേൺ എന്ന് പറഞ്ഞ വണ്ടിയാണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അവനെ അങ്ങ് ഫോളോ ചെയ്യണം. അവൻ്റെ എങ്ങോട്ടാണ് പോയിരിക്കുന്നത്? ഓക്കെ ഗൈസ്, അപ്പോൾ അതിനെയാണ് പോയെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഓക്കെ, അവൂഷ് എൻ്റെ മോൻ ഇപ്പോഴാണ് വണ്ടി പോയി കൊടുങ്ങുന്നൊക്കെ തന്നെ. ഓക്കെ, നമുക്കെന്തായാലും നേരെ അങ്ങോട്ട് വിട്ട് നോക്കാം. അപ്പോൾ അവനെ നമ്മൾ ഈ വൈക്കിങ്ങാണ്ട് കണ്ട പോലെയൊക്കെ തന്നെ നമുക്ക് തോന്നിയിട്ടൊക്കെ തന്നെയുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ വണ്ടി എടുത്തിട്ട് അവൻ ഏത് ഡയറക്ഷനിലോട്ടാണ് പോയെന്ന് ഒരു പിടുത്തം കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടുന്നൊന്നും തന്നെയില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് പേജിനെ വിളിച്ചിട്ട് നമ്മളെ CCTV മൊത്തം ഹാക്ക് ചെയ്തിട്ട് നമ്മുടെ വണ്ടി കണ്ടുപിടിക്കാൻ പറയാം, അവനെയും കണ്ടുപിടിക്കാൻ വേണ്ടി പറയാം. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ ചെറിയൊരു ശ്രദ്ധക്കുറവൊക്കെ തന്നെയായിരുന്നു. അവൻ നമ്മുടെ വണ്ടി എടുത്തിട്ട് ഇവിടുന്ന് രക്ഷപ്പെട്ട് കളഞ്ഞു. ഞാൻ ഗൈസ്, അപ്പോൾ പേജ് ആ വണ്ടി പോയ ലൊക്കേഷൻ നമുക്ക് ട്രാക്ക് ചെയ്ത് തന്നിട്ടൊക്കെ തന്നെയുണ്ട്. നമ്മുടെ വണ്ടി എടുത്തിട്ട് അവൻ പോയ ലൊക്കേഷൻ ട്രാക്ക് ചെയ്ത് തന്നിട്ടൊക്കെ തന്നെയുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഏതാണ്ട് 1 കിലോമീറ്ററും കൂടെ ഫ്രണ്ടിൽ പോയി കഴിഞ്ഞാൽ ആ വണ്ടിയുടെ ലൊക്കേഷൻ പേജ് ചെയ്തിട്ട് ട്രാക്ക് ചെയ്ത് തന്നിട്ടൊക്കെ തന്നെയുണ്ട്. നമുക്കതിന് അങ്ങോട്ട് ചെന്ന് നോക്കാം അവൻ എന്തിനാണ് അവിടെ വണ്ടി നിർത്തിയിരിക്കുന്നത്.
ട്രാക്കിങ് ചെയ്തെന്നാണ് ഇവിടെ പോലീസൊക്കെ തന്നെ വന്നിരിക്കുന്നത്. അപ്പോൾ പേജ് പറഞ്ഞ ലൊക്കേഷൻ ഇതൊക്കെ തന്നെയാണല്ലോ. നമുക്ക് ഈ വണ്ടി നൈസായിട്ട് സൈഡാക്കി നോക്കാം. എൻ്റെ മോനെ ഗൈസ്, അപ്പം നമ്മുടെ വണ്ടിയല്ലേ ഇത് ആ കിടക്കുന്നത്? ഇതെങ്ങനെ ഇവിടെ യുക്കി? അപ്പം ഇതൊരു വലിയൊരു ആക്സിഡൻറ്റ് മറ്റും ആണോട്ടോ ഗൈസ്. അപ്പം പോലീസുകാരൊക്കെ തന്നെ വന്നിട്ടൊക്കെ തന്നെയുണ്ട്. അപ്പോൾ നമുക്ക് എന്നാൽ ഈ പോലീസുകാരനോട് ചോദിച്ച് നോക്കാം. അങ്ങനെ ഈ പോലീസുകാരനോട് സംസാരിച്ചപ്പോൾ ഈ പോലീസുകാരൻ പറഞ്ഞിരിക്കുന്ന ഒരു ഇതിന് ഓവർ സ്പീഡായിട്ട് വന്നിട്ട് ഇങ്ങോട്ടൊരു മഴയൊക്കെ തന്നെ വീണ് കിടക്കുന്നുണ്ടായിരുന്നു. നേരെ ഡയറക്റ്റ് വന്നിട്ട് ഈ മരത്തിൻ്റെ ഒക്കെ തന്നെ ഇടിച്ച് മനുഷ്യന് പണിയുണ്ടാക്കി വെച്ചു എന്നാണ് അവൻ പറയുന്നത്, ഈ പോലീസുകാരൻ പറയുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇവൻ ഏതാണ്ട് മരിച്ചിട്ടൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ അവൻ്റെ ഡെഡ് ബോഡി എടുക്കാൻ വേണ്ടി ഏതാണ്ട് ആംബുലൻസ് ഒക്കെ തന്നെ വരും. അതിനുവേണ്ടിയാണ് ഈ പോലീസുകാരൊക്കെ തന്നെ ഇവിടെ വെയിറ്റ് ചെയ്യുന്നതൊക്കെ തന്നെയാണ്. അതിനുള്ളിൽ ഈ വണ്ടി എങ്ങനെയെങ്കിലും തന്നെ ഈ മരത്തിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ തന്നെ പുറത്തോട്ട് എടുക്കാനൊക്കെ തന്നെയാണ് ഇവിടെ നോക്കുന്നത്. അപ്പോൾ ഏതാണ്ട് വണ്ടി നമുക്ക് റിക്കവറൊക്കെ തന്നെ ചെയ്യാം. പക്ഷേ വണ്ടി വിട്ട് കിട്ടണമെങ്കിൽ എന്തായാലും കുറേ ഫോർമാലിറ്റീസൊക്കെ തന്നെ എടുക്കുമെന്നാണ് പറഞ്ഞത്. ഇതാണ് നമ്മുടെ പുതിയ വണ്ടി കൊണ്ടൊരു തൊലച്ചിട്ടൊക്കെ തന്നെയുണ്ട്. ഇവരെ കൊല്ലാനാണ് നമ്മൾ വന്നത്. അവന് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ വണ്ടി കൊണ്ട് ഇടിച്ച് കയറി അവൻ മരിച്ചിട്ടൊക്കെ തന്നെയുണ്ട്. ഓക്കെ ഗൈസ്, അപ്പം ഇനിയിപ്പോൾ ഇവന്മാർ ഫോർമാലിറ്റീസൊക്കെ തന്നെ കഴിയാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ നമുക്കെതിരെയും കേസൊക്കെ തന്നെ വരും. അതിന് മുമ്പ് തന്നെ നമുക്ക് എന്തായാലും ഈ വണ്ടി ഇവിടെ നിന്ന് രക്ഷിച്ചുകൊണ്ടൊക്കെ തന്നെ പോകണം. അതിന് ഇനി ഒരു വഴിയൊക്കെ തന്നെ ഇവിടും. നമുക്ക് എന്തായാലും നേരെ വണ്ടി കയറിയിട്ട് വണ്ടി അങ്ങ് എടുക്കാട്ടോ. ഓക്കെ, സെറ്റ് ചെയ്താൽ നമ്മൾ വണ്ടിയിലൂടെ അങ്ങ് കയറിയിട്ടൊക്കെ തന്നെയുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി എടുത്തിട്ടൊക്കെ തന്നെ പോയി പോലീസുകാരൊക്കെ തന്നെ അലേർട്ട് ആയിട്ടൊക്കെ തന്നെയുണ്ട്. എൻ്റെ മോനെ, ഇവന്മാർ ബാരിക്കേഡൊക്കെ തന്നെ വെച്ച് ബ്ലോക്ക് ചെയ്തിരിക്കുകയൊക്കെ തന്നെയാണ്. എൻ്റെ ഗായസ്, അപ്പോഴത്തെ ഫുള്ള് സീനായി കിട്ടിയിരിക്കുകയൊക്കെ തന്നെയാണ്. നമ്മുടെ വണ്ടി ഏതാണ്ട് ഫുള്ളായിട്ടൊക്കെ തന്നെ, ഇത് മൊത്തം ഒന്നും തന്നെ ഇല്ലട്ടോ ഗായസ്. ഇത് ഫുള്ളായിട്ട് പൊടിച്ചിട്ടൊക്കെ തന്നെയുണ്ട്. ഒന്ന് വളഞ്ഞു പോലും കിട്ടുന്നില്ല മര്യാദയ്ക്ക്. അപ്പോൾ ഇത് നന്നാക്കണമെങ്കിൽ നല്ല പൈസയൊക്കെ തന്നെ വരും. അപ്പോൾ നമുക്ക് ഈ വണ്ടി സേഫായിട്ട് നമ്മുടെ ഗ്യാരേജിലൂടെ എത്തിക്കണം. അപ്പോൾ നമുക്ക് എന്തായാലും ഈ വണ്ടി നന്നാക്കിയൊക്കെ തന്നെ എടുക്കണം. പോലീസിനെ നമുക്ക് രക്ഷപ്പെടുകയൊക്കെ തന്നെ വേണം. കാരണം പോലീസുകാർ കുറേ നമ്മൾ ഫോളോ ചെയ്തുകൊണ്ട് വരുന്നൊക്കെ തന്നെയുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ ഏതാണ്ട് ഇവിടെ വെച്ച് എൻഡ് ചെയ്യുകയൊക്കെ തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും തന്നെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് അടിക്കുക, സബ് അടിക്കുക. അപ്പോൾ സീ യു ബൈ, സീ യു ഇൻ അനദർ വീഡിയോ.